Dear students, in the classical light, we will discuss the theory of probability in the chapter. എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ? ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് ഷോസ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ വേരിയബിൾ ആൻഡ് ഹൗ ഓഫൺ ദേ ഒക്യർ. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണെന്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ്? എന്തുമായി റിലേറ്റഡ് ആണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു എ വേരിയബിൾ. വേരിയബിളുമായി റിലേറ്റഡ് ആണ് അല്ലേ? ഇറ്റ്സ് എ ഫംഗ്ഷൻ that shows the possible values of a variable. ഒരു വേരിയബിളിൽ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്, ആ വേരിയബിളുമായി ബന്ധപ്പെട്ടുള്ള പോസിബിൾ വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് ആവാം ആ വേരിയബിളിന് സംഭവിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള പോസിബിൾ വാല്യൂസ് ഏതാണെന്ന് പറയുന്നുണ്ട്, അത് ഷോ ചെയ്യുന്നുണ്ട് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമാണോ? അല്ല, അത് മാത്രമല്ല, ഒന്നുകൂടി പറയുന്നുണ്ട്. ആൻഡ് ഹൗ ഓഫൺ ദേ ഒക്കെ, ഈ വാല്യൂസ് എത്രത്തോളം തവണ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൂടി പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് പറയുന്നത് ഹൗ ഓഫൺ ദേ ഒക്കെ, ദേ ഒക്കെ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേരിയബിൾ എന്നൊരു കാര്യമുണ്ട് അല്ലേ? എന്തായി വേരിയബിൾ എന്ന് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്താണ് ഒരു വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. വേരിയബിൾ എന്ന പേര് കൊണ്ട് കേട്ടിട്ട് നമുക്കറിയാം അല്ലേ, വേരി ചെയ്യുന്നതാണ് വേരിയബിൾ എന്ന് പറഞ്ഞത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരി ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നോട്ട് കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ളതൊന്നല്ല വേരിയബിൾ എന്ന് പറയുന്നത്. ഓർ നോട്ട് ഹാവിങ് എ ഫിക്സഡ് പാറ്റേൺ, ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല വേരിയബിളിന്. എപ്പോഴും എന്ത് ചെയ്യാം? മാറിക്കൊണ്ടേയിരിക്കാം. ഇറ്റ് ഈസ് ലയബിൾ ടു ചേഞ്ച്, ഇറ്റ് ഈസ് ലയബിൾ ടു ചേഞ്ച്. എപ്പോഴും മാറ്റത്തിന് വിധേയമാവുന്ന ഒന്നാണെന്ത് വേരിയബിൾ. ഇപ്പോൾ നമുക്ക് പറയാം നമ്മുടെ നാട്ടിലെ ഫ്യൂവൽ പ്രൈസ് ഓരോ ദിവസം എന്ത് ചെയ്യുന്നൊരു മാറ്റം വരുന്നുണ്ട്, അതൊരു വേരിയബിളായിട്ട് എടുക്കാം. ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഹൈറ്റ് നോക്കുക അല്ലെങ്കിൽ വെയിറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, മാറാറുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ഇതിനെയൊക്കെ നമുക്ക് ഒരു വേരിയബിളായിട്ട് പറയാൻ പറ്റും. ഓരോ ക്ലാസ്സിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ അത്ര സ്റ്റുഡൻസ് ആയിരിക്കും രണ്ടാമത്തെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന, അടുത്ത ക്ലാസ്സിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് വേണമെങ്കിൽ വേരിയബിളായിട്ട് എടുക്കാം. മാറ്റം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ ഉള്ള അത് ചേഞ്ച് ചെയ്യുന്ന ഒന്നാണെങ്കിൽ അതിനെ വേരിയബിൾ എന്ന് പറയാം. വേരിയബിളിന് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് ഇനി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു തന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ദാറ്റ് ഷോസ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ വേരിയബിൾ ആൻഡ് ഹൗ ഓഫൺ ദേ ഒക്യർ. ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണെന്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. ഈ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്? രണ്ട് ബേസിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഹൗ വി ഡിറൈവ് ദ നോളജ്, എങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് നമുക്ക് കിട്ടുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഡിസ്ട്രിബ്യൂഷനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ബേസിൽ, അതായത് ഹൗ വി ഡിറൈവ് നോളജ് എന്ന ബേസിൽ, നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും രണ്ടാമത് തിയോറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും. ഒന്നാമത് പറയുന്നു എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള നോളജ് നമുക്ക് കിട്ടുന്നത്. ഇഫ് ദ നോളജ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഇൻവെസ്റ്റിഗേഷൻ, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ഓർ എക്സ്പീരിയൻസ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കൊരു ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട നോളജ് എങ്ങനെയാണ് ആ വാല്യൂസ് കിട്ടുന്നത്, ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ആ നോളജ് ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷനാണ് എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കാനുള്ള, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് വരുന്നതാണ് തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് പറയുന്നത് നോളജ് ഡിറൈവ്ഡ് ഫ്രം ലോജിക്കൽ അസംഷൻസ് ഓർ മാത്തമാറ്റിക്കൽ അസംഷൻസ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നോളജ് ഡിറൈവ് ചെയ്യുന്നത്, ആ വാല്യൂസിനോട് എന്നിട്ട് നോളജ് ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു അസംഷൻ, ലോജിക്കൽ അസംഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന
അതായത് ഒരു വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അത് അതിനുള്ള പ്രോബിലിറ്റി ഹൗ ഓഫൻ ദേ ഒക്യർ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അസംഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള തിയോറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇതിനാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നോട് പറയുന്നത്. അതാണ് പറയുന്നത് തിയോറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ പ്രോബിലിറ്റി. ഈ തിയോറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമ്മൾ പ്രോബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതായത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ പ്രോബിലിറ്റിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് അറിഞ്ഞ അത് ഡീറ്റെയിൽ ആയിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്താണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാ എക്സ്പെരിമെൻറ്റ്സും നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയാൻ കഴിയില്ല അല്ലേ. ഏതാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്? റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് വിച്ച് ഹാസ് ടു ഓർ മോർ ഔട്ട്കംസ് which may vary in an unpredictable manner from trial to trial when conducted under uniform conditions. നമ്മൾ എക്സ്പെരിമെൻറ്റ് ഒരേ സിറ്റുവേഷൻസിൽ ഒരേ സാഹചര്യങ്ങളിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഔട്ട്കംസ് രണ്ടോ അതിലധികം ഔട്ട്കംസ് ഉണ്ടാവും. പക്ഷേ അത് ഏതാണ് കിട്ടുക എന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കോയിൻ ടോസ് ചെയ്യുന്നത് അതുപോലെ എക്സ്പെരിമെൻസ് ഒക്കെ പറയുന്നത്. അതില്ലാത്ത എക്സ്പെരിമെൻസ് ഉണ്ടല്ലേ, നമ്മൾ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സ്പെരിമെൻസ് ഉണ്ടാവാം. അപ്പോൾ ഞാൻ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂട്ടിച്ചേർക്കുന്നു, അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് എപ്പോഴും H2O അല്ലേ വാട്ടർ ആണെന്ന് എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിയുന്നുണ്ട്. ഔട്ട്കം എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് റാൻഡം എക്സ്പീരിയൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇവിടെ എന്താ പറയുന്നത്, ഒരേ സിറ്റുവേഷനിൽ ഒരേ സാഹചര്യങ്ങളിൽ നിങ്ങളത് ഒരു സിമിലർ കണ്ടീഷനിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഔട്ട്കം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിളാണ്. കാരണം എന്താ, രണ്ട് ഔട്ട്കം വരുന്നുണ്ട്, ഹെഡോ അല്ലെങ്കിൽ ടെയിലോ ആവാം. ഇതിൽ ഏതാണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരുന്ന ഔട്ട്കംസ്, അതിലേതാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ, അതിന് എസ് എന്ന് ആ സാമ്പിൾ സ്പേസ് കാണിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ഹെഡായിട്ട് വരാം, രണ്ട് ഹെഡ് സംഭവിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഹെഡും ഒരു ടെയിലും, ആദ്യത്തെ കോയിനിൽ ഹെഡ് വരാം, രണ്ടാമത്തെ ഒരു ടെയിൽ വരാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോയിൻ ടെയിൽ വരാം ദെൻ ഹെഡ് വരാം, അല്ലെങ്കിൽ രണ്ടും ടെയിലാവാം, ഇത്രയും പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഇതിൽ ഏതാണ് സംഭവിക്കുക എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഏത് വേണമെങ്കിലും സംഭവിക്കാം. ഇങ്ങനെയുള്ളതാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് റാൻഡം വേരിയബിൾ എന്നുള്ളത്. അപ്പോൾ വേരിയബിൾ നേരത്തെ പറഞ്ഞത് റാൻഡം വേരിയബിൾ എന്താണെന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. വേരിയബിൾ വേരി ചെയ്യും അല്ലേ. അപ്പോൾ റാൻഡം വേരിയബിൾ എന്താണെന്നാണ്, ഇറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ന്യൂമറിക്കൽ ഔട്ട്കം ഓഫ് എ റാൻഡം ഫിനോമിൻ. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കമിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുന്നതിന് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതെങ്ങനെ പോസിബിൾ ആവുന്നത്? ഇപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തു അല്ലേ, ടോസ് ഇൻ ടു കോയിൻസ് എന്ന്, രണ്ട് കോയിൻ ടോസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു? ഔട്ട്കംസ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് ഹെഡാവാം, അല്ലെങ്കിൽ ഒരു ഹെഡ് ഒരു ടെയിൽ ആവാം, അല്ലെങ്കിൽ ടെയിൽ ഹെഡ് ആവാം, അല്ലെങ്കിൽ രണ്ട് ടെയിലുകളാവാം. ഇങ്ങനെയുള്ള ഔട്ട്കംസ് ഉണ്ട്. അതിന് സാമ്പിൾ സ്പേസ് സെറ്റായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ റാൻഡം വേരിയബിൾ എടുക്കുക, എക്സ് എന്ന വേരിയബിളിന് പേര് കൊടുക്കണം, എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ. ഇനി എന്താണ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് ഈസ് നമ്പർ ഓഫ് ടെയിൽസ്, എത്ര ടെയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ആ ഒരു എക്സിന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാവാം? എക്സ് ഞാൻ റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുന്നുണ്ട്. ആ എക്സിന് എന്തൊക്കെ വാല്യൂസ് ആവാം? എക്സിൻ്റെ വാല്യൂസ് ആദ്യത്തെ പോസിബിലിറ്റി ഒക്കെ H, രണ്ട് ഹെഡുകളാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്താവാം? എക്സിന് സീറോ ആവും വാല്യൂ. കാരണം എന്താ, നമ്പർ ഓഫ് ടെയിലാണ് എക്സ് എന്നുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ സീറോ ആവാം അല്ലേ. രണ്ട് ഹെഡ് കിട്ടുന്ന സിറ്റുവേഷൻ സീറോ ആണ്. ഹെഡ് ആൻഡ് ടെയിൽ, ഹെഡ് ആൻഡ് ടെയിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. അവിടെ ഒരു ടെയിലാണുള്ളത്, അപ്പോൾ എന്ത് ചെയ്യും ഞാൻ അതിന് വാല്യൂ 1 എന്ന് കൊടുക്കുന്നത്. ഒരു ടെയിലാണുള്ളത് അതുകൊണ്ട് 1 എന്ന് കൊടുക്കുന്നത്. രണ്ടാമത്തത് എന്താണ്, സോറി, മൂന്നാമതായിട്ട് വരുന്ന ഓപ്ഷനിൽ ടെയിൽ ആൻഡ് ഹെഡ് ആണ്. ടെയിൽ ആൻഡ് ഹെഡ് അവിടെയും നമ്മുടെ വേരിയബിൾ എക്സ് എന്നുള്ള എടുത്ത് വേരിയബിൾ നമ്പർ ഓഫ് ടെയിൽസ്, എത്ര ടെയിലുണ്ട്, അവിടെ ഞാൻ അതിന് ഒരു ടെയിലാണുള്ളത് കൊണ്ട് 1 എന്ന വാല്യൂ കൊടുക്കുന്നു. അടുത്തതായിട്ട് 2 tails വരുന്ന ലാസ്റ്റ് 1 അല്ലേ, 2 tails TT എന്ന് കാണാം അവിടെ, 2 tails. അവിടെ നമുക്ക് വരുന്ന വാല്യൂ എത്രയായിരിക്കും? 2. ഇവിടെ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ റാൻഡം എക്സ്പെരിമെൻ്റ് ഔട്ട്കംസ് ഞാൻ ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തു. അപ്പോൾ ഇതെന്താ, ഈ റാൻഡം വേരിയബിൾ ആയിട്ട് മാറി. ഇതാണ് റാൻഡം വേരിയബിൾ എന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വേരിയബിളിനുള്ള പോസിബിൾ വാല്യൂസ് ആണ് ഏതൊക്കെ, 0, 1, 1, 2 എന്നുള്ള കിട്ടിയ വാല്യൂസ് ഇത്രയും വാല്യൂസ് ആവാം.
ഇത് ഒരു വേരിയബിളിന് ഏതൊക്കെയാണ് വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അത് ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആണോ ഇല്ല എന്നാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നു, ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ടെൽസ് വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ഹൗ പ്രോബിലിറ്റീസ് ആർ അസൈൻ ടു ദോസ് വാല്യൂസ്. ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് എക്സ് എന്ന വേരിയബിളാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ വേരിയബിളിലെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് അത് മാത്രമല്ല പറയുന്നത് ആൻഡ് ഹൗ പ്രോബിലിറ്റീസ് ആർ അസൈൻ ടു ദോസ് വാല്യൂസ്. നിങ്ങൾ ആ പറഞ്ഞ പോസിബിൾ വാല്യൂസ് എങ്ങനെയൊക്കെ അതിന് പ്രോബിലിറ്റി, അതിന് പ്രോബിലിറ്റി എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലേ. ആ പ്രോബിലിറ്റി എങ്ങനെയാണ് അത് വാല്യൂസിനെ അസൈൻ ചെയ്യുന്നത്, അതാണ് എന്ത് പറയുന്നത് നമുക്ക് പഠിക്കാൻ പോകുന്ന തിയോറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുമ്പോൾ ജസ്റ്റ് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടായിരുന്നു അല്ലേ, രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു. രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ സാമ്പിൾ സ്പേസ് നമുക്ക് ഏതായിരുന്നു, സാമ്പിൾ സ്പേസ് വന്നിട്ടുണ്ടായിരുന്നത് ഒന്നിൽ എന്ത് ചെയ്യാം, രണ്ട് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഹെഡ് ആൻഡ് ടെയിൽ ആവാം, അല്ലെങ്കിൽ ടെയിൽ ആൻഡ് ഹെഡ് ആവാം, അല്ലെങ്കിൽ ടെയിൽ ആൻഡ് ടെയിൽ. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എക്സ് എന്ന റാൻഡം വേരിയബിൾ, എക്സ് എന്ന റാൻഡം വേരിയബിൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എക്സ് എന്ന റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ടെയിൽസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ പോസിബിൾ വാല്യൂസ് ഞാൻ കൊടുക്കുകയാണ് ഏതൊക്കെയാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ ഹെഡ് ആൻഡ് ഹെഡ് എക്സ് എന്നുള്ള സീറോ ആണ് അല്ലേ, എക്സ് നമ്പർ ഓഫ് ടെയിൽ എന്ന് സീറോ ആണ്. ഹെഡ് ആൻഡ് ടെയിൽ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയാണ്, അവിടെ ഞാൻ പറയുന്നത് വൺ ആണ് അതിൻ്റെ വാല്യൂ എന്ന്. ടെയിൽ ആൻഡ് ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാലോ അവിടെ നമ്പർ ഓഫ് ടെയിൽസ് വൺ ആണ്, ആ വൺ എന്ന വാല്യൂ കൊടുക്കുന്നുണ്ട്. ദെൻ ടെയിൽ ആൻഡ് ടെയിൽ, ടെയിൽ ആൻഡ് ടെയിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ടു ആണ് വാല്യൂ വരുന്നത്. ഇത് മാത്രമല്ല എനിക്കറിയേണ്ടത് പ്രോബിലിറ്റി കൂടി അറിയണം. എങ്ങനെ, ഏതിനുള്ള പ്രോബിലിറ്റിയാണ്, ഈ എക്സിന് ഓരോ വാല്യൂസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഞാൻ പി ഓഫ് എക്സ്, പ്രോബിലിറ്റി ഓഫ് എക്സ് കൂടി കാണിക്കുകയാണ്. എങ്ങനെ കാണിക്കാൻ പറ്റും, സീറോ കിട്ടാനുള്ള പ്രോബിലിറ്റി. പ്രോബിലിറ്റി എപ്പോഴും നമുക്കറിയാം എന്താണ്, എഫ് ഡിവൈഡ് ബൈ എൻ എന്ന രീതിയിലാണ് കാണുന്നത്. എഫ് ഡിവൈഡ് ബൈ എൻ ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ. സീറോ ആവാനുള്ള ഇത് ടോട്ടൽ എന്നുള്ളത് എത്ര കേസാണ്, നാല് കേസാണ്, ഡിവൈഡ് ബൈ ഫോർ ആയിരിക്കും. അതിൽ എത്ര സീറോ എന്ന വാല്യൂ കിട്ടുന്നത്, വൺ ആണ് ഹെഡ് ആൻഡ് ഹെഡ് വരുന്നത്, സിറ്റുവേഷൻ ഒന്നാണ് അല്ലേ, വൺ ബൈ ഫോർ ആണ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഹെഡ് ആൻഡ് ടെയിൽ കിട്ടുന്ന അവിടെയും വൺ ആണ് കിട്ടുന്നില്ല, അതിനുള്ള പ്രോബിലിറ്റി എന്താണ്, ആ പ്രോബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്കതിനെ രണ്ട് വൺ എന്ന വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് വൺ എന്ന് വരുന്നത് നമുക്ക് ജസ്റ്റ് വൺ ബൈ ഫോർ എന്ന് നമുക്ക് രണ്ട് ഇങ്ങനെ എഴുതാം, വൺ ബൈ ഫോർ, വൺ ബൈ ഫോർ തന്നെയാണ് രണ്ടിനും വരുന്ന വാല്യൂ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ടു ബൈ ഫോർ എന്ന്, ടു ബൈ ഫോർ എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്, രണ്ട് ഹെഡ്, അപ്പോൾ ടു ആണ് വാല്യൂ, സോറി രണ്ട് ടെയിലാണ്, അപ്പോൾ ടു ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ അതിനുള്ള പ്രോബിലിറ്റി എന്നുള്ളത് അത് വൺ ബൈ ഫോർ ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാൻ പറ്റും. ഇത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഓരോന്നിലും പോസിബിൾ വാല്യൂസ് ഏതൊക്കെ, സീറോ, വൺ, വൺ, ടു. അപ്പോൾ നമുക്ക് ശരിക്കുള്ള വാല്യൂസ് അതിനെങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ വൺ എന്നുള്ളത് രണ്ട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിരുന്നു, അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് വൺ എന്ന ഒരു വാല്യൂ മാത്രമായിട്ട് എഴുതുന്നു. വൺ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, സീറോ, വൺ, ടു ഇങ്ങനെയായിട്ട് മാറ്റുന്നു. അപ്പോൾ വൺ എന്നുള്ള വാല്യൂ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും, വൺ എന്ന വാല്യൂ കിട്ടാൻ രണ്ട് പ്രാവശ്യം ഹെഡ് ആൻഡ് ടെയിലിന് അവിടെ ഒരു വൺ ഉണ്ട്, അതേപോലെ ടെയിൽ ആൻഡ് ഹെഡിന് അവിടെ വൺ ഉണ്ട്. അപ്പോൾ ഫേവറബിൾ കേസ് എന്നുള്ളത് എത്രയാണ്, ഫേവറബിൾ കേസ് എന്നുള്ളത് ടു ആണ്, ടു ഔട്ട് ഓഫ് ഫോറിലെ, ടു ബൈ ഫോർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ടു ഔട്ട് ഓഫ് ഫോർ എങ്ങനെയാണ്, ടു ആണ് ഫേവറബിൾ കേസ്. വൺ എന്ന വാല്യൂ കിട്ടാനുള്ള കേസ് എന്നുള്ളത് എത്രയാണ്, ഫേവറബിൾ കേസ് എന്ന് ടു ആണ്, ടോട്ടൽ കേസ് എത്രയാണ്, ഫോർ ആണ്. അപ്പോൾ ഇതാണ് എന്തായി, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായിട്ട് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ എന്തൊക്കെയുണ്ട്, എക്സ് എന്ന വേരിയബിളിന് ഏതൊക്കെയാവാം വാല്യൂസ്, പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്, അതിന് വരുന്ന പോസിബിലിറ്റി പ്രോബിലിറ്റീസ് എത്രയാണ് ഓരോ വാല്യൂസിനും, ഇങ്ങനെ നമ്മൾ കാണിക്കുന്നതാണ് എന്ത്, ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രോബിലിറ്റീസ് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടോട്ടൽ എത്ര വരുന്നു, വൺ ബൈ ഫോർ പ്ലസ് ടു ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എന്നുള്ളത് നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ വൺ കിട്ടുന്നുണ്ട് അല്ലേ. നോക്കൂ, വൺ ബൈ ഫോർ പ്ലസ് 2 by 4, 3 by 4, plus 1 by 4, 4 by 4, 4 by 4 is equal to 1 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ടോട്ടൽ നമുക്ക് എപ്പോഴും 1 ആണ് കിട്ടുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനി വീണ്ടും ഡിസ്ട്രിബ്യൂഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, രണ്ടാമത്തെ ബേസ് എന്ന് പറയുന്നത് ഹൗ ഇറ്റ് ഈസ് ഡിഫൈൻഡ്, എങ്ങനെയാണ് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലാണ് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്നും. രണ്ട് തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
എന്നാൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാൻ അതിന് തൊട്ട് മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് വേരിയബിളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ അതേപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ പറ്റിയിട്ടുള്ള നോളജ് കൂടി ഉണ്ടാവുന്നത് നല്ലതാണ്. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞു? ഇപ്പം എന്താണ് നോട്ട് കൺസിസ്റ്റന്റ്, കൺസിസ്റ്റന്റ് അല്ലാത്തത്, അല്ലെങ്കിൽ നോട്ട് ഹാവിംഗ് ഫിക്സ്ഡ് പാറ്റേൺ, ലയബിൾ ടു ചേഞ്ച്, ഇതായ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വേരിയബിളിനെ പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിൾ രണ്ട് തരത്തിലാവാം, ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആവാം, കണ്ടിന്യൂസ് വേരിയബിൾ. എന്താ ഡിസ്ക്രീറ്റ് വേരിയബിൾ? ഡിസ്ക്രീറ്റ് വേരിയബിളിന് പ്രത്യേകത, വാല്യൂ ഓഫ് സച്ച് വേരിയബിൾ ഇസ് ഒബ്ടെയിൻഡ് ബൈ കൗണ്ടിങ്. നമുക്ക് എണ്ണത്തിലൂടെ കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുന്നതായിരിക്കും എന്താ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഇത്ര എണ്ണം എന്ന് എപ്പോഴും ഓൾ നമ്പേഴ്സ്, ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, ഇതൊക്കെ എന്താണ് വേരിയബിൾ ആണ്. ഒന്ന് മാറ്റം, ഓരോ ക്ലാസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഫാമിലി നോക്കുമ്പോൾ മാറ്റം വരാം, പക്ഷേ അത് എപ്പോഴും അതിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ നാല് മുതിർന്ന ആളുകളും ഒരു ചെറിയ കുട്ടി എന്ന് വിചാരിക്കുക. നമ്മൾ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ചാളുകൾ എന്നാ പറയുക, ഒരിക്കലും എന്ത് ചെയ്യില്ല, നാല് അര ആളുകൾ എന്ന് പറയില്ല, അല്ലെങ്കിൽ നമ്മൾ നാലേ കാല ആളുകൾ എന്നോ അല്ലെങ്കിൽ നാലേ മുക്കാൽ ആളുകൾ അങ്ങനെയൊന്നും പറയാറില്ല. എപ്പോഴും എന്താണ് ഒരു കുട്ടിയാണെങ്കിൽ അതിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, ആ ഫാമിലിയുടെ മെമ്പറായിട്ട് കൗണ്ട് ചെയ്യും, ടോട്ടലി കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ, ഓൾ നമ്പേഴ്സ് എപ്പോഴും ഒരു റേഞ്ചിനുള്ളിൽ കറക്റ്റായിട്ട് സ്പെസിഫൈഡ് വാല്യൂസ് മാത്രമായിരിക്കും എന്നുണ്ടാവുക ഡിസ്ക്രീറ്റ് വേരിയബിൾ ഉണ്ടാവുകയിരിക്കുക എന്നുള്ളത്. ഇനി കണ്ടിന്യൂസ് വേരിയബിളിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രത്യേകത? അതായത് വാല്യൂസ് ഒബ്ടെയിൻഡ് ബൈ മെഷറിങ്, കണ്ടിന്യൂസ് വേരിയബിളിനെ മെഷർ ചെയ്തുകൊണ്ടാണ്. ഇപ്പം നമ്മൾ നോക്കുകയെന്ന് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെയിറ്റ് നമ്മൾ നോക്കിയാൽ 49.5 അല്ലെങ്കിൽ 48.6 ഇതൊക്കെ എന്ത് ഹൈറ്റ് എന്ന് സോറി വെയിറ്റ് എന്ന് പറയുന്നത്. എത്രയും അതിൻ്റെ പോയിന്റ് വാല്യൂസ് അല്ലെ, ഓൾ നമ്പേഴ്സ് തന്നെ വരണമെന്നില്ല, ഒരേ ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്ക് റേഞ്ചിനിടയ്ക്ക് ഏത് വാല്യൂസ് എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂസ് തന്നെ ആവണം എന്നില്ല. അങ്ങനെയുള്ളത് തന്നെ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞു. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ്. ഇനി ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ PDF ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പെസിഫൈഡ് വാല്യൂസ് ആയിരിക്കും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ ഇവിടെ പറയുന്നത് ഡിഫൈൻഡ് യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വാല്യൂസ് എന്നുള്ളത് എനി വാല്യൂ ഇൻ ഇൻ്റർവെൽ, ഒരു സ്പെസിഫൈഡ് വാല്യൂ, ഒരു വോൾ നമ്പർ തന്നെ ആവണമെന്നില്ല, ഏത് വാല്യൂ ആവാം, ഒരു സ്പെസിഫൈഡ് ഇൻ്റർവെല്ലിനുള്ള ഏത് വാല്യൂസും ആവാം, അങ്ങനെ വരുന്നതാണ് എന്ത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് എങ്ങനെയാണ് നോളജ് ഡിറൈവ് ചെയ്യുന്നത്, അതിനെ ബേസ് കൊണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷനും തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും. ഇത് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ BCom ലെവലിൽ അല്ലെങ്കിൽ BBA ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ ബേസ് കൊണ്ട് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും എന്ന് രണ്ട് തരത്തിലാവാം. അപ്പോൾ ഈ നമ്മൾ എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ എംപിരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ എന്ത് ചെയ്യാം, എംപിരിക്കൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, എംപിരിക്കൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാം. അതായത് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, തിയറട്ടിക്കൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ആ കാര്യം കൂടി നമുക്കൊന്ന് നോക്കാനുണ്ട്. തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും. തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് വരുന്നതും കണ്ടിന്യൂസ് വാല്യൂസ് വരുന്നതുമാണ് പറയുന്നത്. എങ്ങനെയാണത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനായിട്ട് തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ തിയറട്ടിക്കൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, മൂന്ന് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ തന്നെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മൾട്ടിനോമിയൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ദെൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തിയറട്ടിക്കൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, കൈസ്കോ ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ BCom ലെവലിൽ അല്ലെങ്കിൽ BBA ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി അടുത്തുള്ള വീഡിയോകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ബേസിക് ഐഡിയ, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ബേസിക് ഐഡിയ ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇതിന് തൊട്ട് മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.